Hi friends, assalamu alaikum. Welcome back to my channel. Apa innathe nammada recipe kaananum kaikkanum valare variety aayittulla oru sunflower snack inde recipe aanu. Aadyam thanne namukku idinu vendittulla masala ready aakki edukkam. അതിലേക്ക് 2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിനു ശേഷം 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാൻ സവാള ചോപ്പറിലാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വഴന്ന് വഴറ്റിയെടുക്കുക. സവാളിൻ്റെ കൂടെ തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി വഴന്നു വരട്ടെ. സവാള ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല എന്നിവ ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ടിത് നന്നായിട്ട് വഴറ്റിയെടുത്ത് വരാം. പൊടികളുടെയൊക്കെ പച്ച മണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഞാനിതിലേക്ക് ചിക്കൻ വേവിച്ച് ക്രഷ് ചെയ്ത് കൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് ബീഫ് ചേർക്കാം, മുട്ട ചേർത്ത് കൊടുക്കാം, ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചതാണ്. എന്നിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്ത് വരാം. മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഞാനതിലേക്ക് 1/2 മുറി നാരങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതീയിൽ വേവിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിലേക്കുള്ള മാവിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. അങ്ങനെ ഇത് നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുക്കാം. എന്നാലാണ് നന്നായിട്ട് കുഴക്കാൻ പറ്റുള്ളൂ. നമ്മളെ സമൂസേൻ്റെ മാവൊക്കെ കുഴക്കേണ്ട അതേ സോഫ്റ്റിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നാലാണ് നന്നായിട്ട് പൊങ്ങി വരുന്നത്. അങ്ങനെ നമ്മുടെ മാവൊക്കെ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചപ്പാത്തി മാവിൻ്റെ ബോളിനേക്കാളും കുറച്ച് കട്ടിയുള്ള ബോളാക്കി എടുത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു മൂടി കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വരാം. ഇനി നമുക്ക് സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടി തുടങ്ങാം. 1 റൗണ്ടിൻ്റെ നടുഭാഗത്ത് ഇതുപോലെ കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുത്ത് വേറൊരു റൗണ്ട് എടുത്ത് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. മുകൾ ഭാഗം പ്രസ് ചെയ്യരുത്, സൈഡ് ഭാഗം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ ഓരോന്നോരോന്നായത് ചെയ്തെടുത്ത് വരാം. ഇതുപോലെ ഷെയ്ഡിലൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം 1 കത്തി കൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് നമുക്ക് ഇതുപോലെ സൈഡിൽ നിന്ന് ആ കട്ട് ചെയ്തത് ഇതുപോലെ ചെറുതായിട്ട് നിറഞ്ഞെടുക്കുക. അപ്പോൾ ഏകദേശമൊക്കെ ഒരു സൺഫ്ലവറിൻ്റെ ഷേപ്പായിരിക്കും. അതാ ഇതുപോലെ. അങ്ങനെ ഞാൻ എല്ലാം ഇതുപോലെ ചെയ്തെടുത്ത് വരട്ടെ. പിന്നെ ഇതിൻ്റെ ഷെയ്ഡ് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ പുറത്തേക്ക് വരും. അങ്ങനെ ഇതാ നമ്മൾ മുഴുവൻ സ്നാക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മളെ സ്നാക്കൊക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട്, അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇത് നമ്മളെ സാധാരണ കടികളിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ എപ്പോഴും ഒരേപോലെയുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കാതെ ഇതുപോലുള്ള സ്നാക്കൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.